സമ്പർക്കത്തിലൂടെ ഓട്ടോ ഡ്രൈവർക്ക് കോവിഡ് കണ്ടെത്തിയ കൂത്തുപറമ്പ് മാങ്ങാട്ടടുത്ത് സ്ഥിതിഗതികൾ രൂക്ഷമായി. 100 ഓളം പേർ സമ്പർക്ക പട്ടികയിൽ ഉണ്ടെന്നാണ് പ്രാഥമിക വിവരം. മാങ്ങാട്ടണം പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചു. പ്രദേശത്തെ റോഡുകളും അടച്ചു. മാങ്ങാട്ടിടത്ത് വട്ടിപ്പുറം സ്വദേശിയായ ഓട്ടോ ഡ്രൈവർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 3ാം പേടിക ടൗണിലെ ഓട്ടോ ഡ്രൈവറായ ഇയാൾ പത്രവിതരണക്കാരൻ കൂടിയാണ്. രോഗബാധിതന് 100ലേറെ പേരുമായി സമ്പർക്കമുണ്ടെന്നാണ് പ്രാഥമിക വിവരം. കോവിഡ് ബാധിതൻ കഴിഞ്ഞ ദിവസം മാങ്ങാട്ടണം പഞ്ചായത്ത് ഓഫീസിൽ എത്തിയതിനെ തുടർന്നാണ് പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചത്. 2 ജീവനക്കാർ നിരീക്ഷണത്തിലായതുകൊണ്ടാണ് ഓഫീസിന്റെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നതെന്ന് വൈസ് പ്രസിഡന്റ് എം കെ കൃഷ്ണൻ പറഞ്ഞു. അത് പ്രശ്നം പത്രം വിതരണക്കാരനാണ്, ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അപ്പോൾ ആരെല്ലാം എന്തെല്ലാം നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ ഭാഗമായി 2, 3, 1, 2, 15 വാർഡുകൾ ഇപ്പോൾ അടച്ചിട്ടിട്ടാണുണ്ട്. നമ്മുടെ പഞ്ചായത്ത് ഓഫീസും 3 ദിവസത്തേക്ക് പോലീസ് നിർദ്ദേശ പേർ അടച്ചിട്ടാണുണ്ട്. ഞങ്ങളിങ്ങനെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യവകുപ്പും എല്ലാവരും ചോദിച്ചുകൊണ്ട് തന്നെ ഈ രംഗത്ത് ഈ ഉറവിടം കണ്ടുപിടിക്കാൻ ആവശ്യമായ പ്രവർത്തനം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വട്ടിപ്പുറം, 3ാം പേടിക, കണ്ടേരി, കരിയിൽ ഭാഗങ്ങളിലെ റോഡുകൾ പൂർണ്ണമായും അടച്ചു. 3ാം പീടിക കാണിമുക്ക് റോഡ്, കണ്ടേരി മാണിക്കോത്ത്വേൽ റോഡ്, കരിയിൽ വട്ടിപ്പുറം റോഡ് എന്നിവയെല്ലാം അടച്ചിട്ടുണ്ട്. കുത്തുവരം സി എ ബിനുമോഹൻ, എസ് എ പി ബിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘമാണ് റോഡുകൾ അടച്ചത്. സമ്പർക്കത്തിലൂടെ രോഗബാധ കണ്ടെത്തിയ സാഹചര്യത്തിൽ പ്രദേശത്ത് കർശന നിയന്ത്രണങ്ങൾ തുടരുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കുത്തുപറമ്പ്.